ഹലോ ഫ്രണ്ട്സ്, ഇന്നിവിടെ വെച്ചാ നമ്മൾ കാണാൻ പോകുന്നത് നമ്മളുടെ സ്വന്തം നാറൂട്ടോ ഷിപ്പുഡൻ അല്ലെ. സീസൺ 16 എപ്പിസോഡ് നമ്പർ 10. അപ്പോൾ നമുക്ക് നേരെ നമ്മളുടെ എപ്പിസോഡിലേക്ക് പോവാം. അപ്പോഴത്തേക്കും ആദ്യം കാണിക്കുന്നത് നമ്മളുടെ ഉച്ച ക്ലാനിൻ്റെ ആ ഒരു പോലീസ് ഫോഴ്സ് ആണ്. അതും ഒരു ടൈപ്പ് പറഞ്ഞ അൻബു ബ്ലാക്ക് ഓപ്സ് തന്നെയാണ്. പക്ഷേ അവർ ഉച്ച ക്ലാനിലെ മെമ്പേഴ്സ് മാത്രമായിട്ട് ഉള്ള ഒരു സ്ഥലമാണ്. അവരെ മാത്രം എന്തിനാണ് നമ്മളുടെ ഒഫീഷ്യലായിട്ടുള്ള അൻബുലോ അല്ലെങ്കിൽ നമ്മൾ ഡാൻസോടെ ഫൗണ്ടേഷനിലോ എടുക്കാതെ ഇങ്ങനെ മാറ്റി നിർത്തിയേക്കുന്നത് എന്ന് കാക്കാഷിയോട് ഇറ്റാച്ച് ചോദിക്കണം. അപ്പോൾ കാക്കാഷി പറയാണ്, അതായത് നമ്മളുടെ ആര് വന്നപ്പോൾ നയൻറ്റയിൽ വന്ന് ആക്രമിച്ചത് ഓർമ്മയില്ലേ, ആ ഒരു സമയത്ത് അത്രത്തോളമൊന്നും നയൻറ്റയിൽ അറ്റാക്ക് ചെയ്യത്തില്ല. കാരണം അതിന് അതിൻ്റേതായ ഒരിതുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലല്ലാതെ വളരെ ഹാർഷായിട്ടും ക്രൂവലായിട്ടുള്ള രീതിയിലാണ് നയൻറ്റയിൽ അന്ന് പെരുമാറിയത്. അതിനർത്ഥം അത് ആരോ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനെ ആരോ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യണമെങ്കിൽ ഗെഞ്ചിപ്സും ആയിരിക്കണം. അത് ആരായിരിക്കണം ചെയ്തത്? ഉച്ചഹ ക്ലാനിലെ ഏത് ഒരു മെമ്പറായിരിക്കണം. ഇത് പറഞ്ഞതും ഡാൻസോ തന്നെയാണ്. അതായത് ഡാൻസോ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നമ്മളുടെ തേർഡ് ഹോക്കാകെ പറഞ്ഞിരുന്നു നമ്മളുടെ നയൻറ്റയിലിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ അൻബു ബ്ലാക്ക് ഓപ്സ് എന്ന് ഉച്ചഹയുടെ മിലിറ്ററി ഫോഴ്സ് അതായത് ഉച്ചഹ പോലീസിനെ കൂടെ വിളിക്കാമെന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ ആര് പറഞ്ഞു, നമ്മളുടെ ഡാൻസ് പറഞ്ഞു അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ഇപ്പോൾ നയൻറ്റയിലിനെ കൺട്രോൾ ചെയ്യുന്നത് ആരോ ഒരാളാണ്, അല്ലാതെ നയൻറ്റയിൽ ഇങ്ങനെ വന്ന് അറ്റാക്ക് ചെയ്യത്തില്ല എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്നത് ഷെറിംഗൺ വെച്ചിട്ടുള്ള ആരോ ഒരാളാണ്. അയാൾ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയാണ് ഇത് ചെയ്യുന്നത്. ഇതിനെപ്പറ്റി ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ സമയമില്ല. പക്ഷേ എന്തോ ഒരു കളി ഉച്ചിഹയും ഇതുമായിട്ട് എന്തോ ഒരു ബന്ധം ഷെറിംഗന് ഈ ഒരു നയൻറ്റയിലുമായിട്ട് ഉണ്ട് എന്ന് ഡാൻസ് ഉറപ്പിച്ച് പറയാണ്. അപ്പോൾ നമ്മളുടെ എന്താണ് നമ്മളുടെ തേർഡ് ഹോക്കാഗെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉച്ചിഹ മെമ്പേഴ്സിനെ എന്തിനു സംശയിക്കണം, അവരായിരിക്കില്ലല്ലോ എന്ന രീതിയിൽ. അപ്പോഴത്തേക്കും നമ്മൾ ഡാൻസ് പറയാണ്, ഉറപ്പായിട്ടും അവരായിരിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ അവരെ കൊണ്ടുപോയിട്ട് നയൻറ്റയിലിനെ പിടിക്കാൻ നോക്കിയാൽ നയൻറ്റയിലിനെ ഈസി ആയിട്ട് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ആരെങ്കിലും ഇപ്പോൾ ഉച്ചിഹയിൽ ഇവർ കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവരിപ്പോൾ നയൻറ്റയിലെ കൺട്രോളിലെടുത്തിട്ട് അവർ വളരെയധികം വലിയ നാശം നമ്മളുടെ ലീഫ് വില്ലേജിന് ഉണ്ടാക്കും. അത്രയ്ക്കും വലിയ നാശം താങ്ങാനുള്ള ഇതൊന്നും ഇല്ല. ഇപ്പോൾ തന്നെ കണ്ടിട്ട് തോന്നുന്നത് ആരോ കൺട്രോൾ ചെയ്യുന്നു എന്നാണ്. അതിൻ്റെ ഇടയിൽ കൂടെ അവരെ ഒന്നുകൂടെ ഇറക്കി സ്ട്രോങ് ആക്കി ഒത്തുകൂടെ പണി പാളിക്കണോ എന്നാണ് നമ്മളെ തേർഡ് ഹൊക്കാഗയോട് ചോദിക്കുന്നത്. ഹൊക്കാഗയ്ക്കും ഒരു വിധത്തിൽ പറഞ്ഞ ഡാൻസ് പറയുന്നത് കറക്റ്റായിട്ട് തന്നെ തോന്നുകയാണ്, നമുക്കും തോന്നുന്നില്ലേ. അപ്പോൾ അതുപോലെ, അപ്പോൾ ഡാൻസ് പറഞ്ഞത് ശരിയാണെന്ന് വെച്ചിട്ട് നമ്മുടെ ഹൊക്കാഗ എന്ത് ചെയ്യണം, അവരെ നൈസിന് ആ ഒരു പാർട്ടിൽ നിന്ന് മെയിൻ പാർട്സിൽ നിന്നും ഒഴിവാക്കുകയാണ് ആ നയൻറ്റയിലെ കേസിൽ. അപ്പോൾ നമ്മളുടെ തേർഡ് ഹൊക്കാഗയും ഡാൻസോയും അവസാനം ആ ഒരു നയൻറ്റയിലിൻ്റെ ഇതിൽ പോകുന്നുണ്ട്. ഡാൻസോ വലിയ രീതിക്കുമൊന്നും പാർട്ടിസിപ്പേറ്റഡ് ആവുന്നില്ല. സത്യത്തിൽ തേർഡ് ഹൊക്കാഗയാണ് എല്ലാം ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് സെക്കൻഡ് അഡ്വൈസറായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഡാൻസോ ആണ്. ഹൊക്കാഗ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥാനം ഡാൻസോയാണ് ലീവ് വില്ലേജിൽ. അപ്പോഴത്തേക്കും നമ്മളുടെ ഉച്ചഹ ക്ലാൻ മെമ്പേഴ്സിനും ഇതിൽ ചെറിയൊരു കുത്തൽ വരുന്നുണ്ട്. കാരണം അവരെ മാത്രം മാറ്റി നിർത്തിയേക്കുന്നതിൽ ഇതേ സമയം ഇറ്റാച്ചി വളരെ കുഞ്ഞാണ്. വളരെ മീൻസ് തൊട്ടിലിരിക്കുന്ന പ്രായമൊന്നുമല്ല, ഇത്തിരിയായി. എന്നാൽ നമ്മളുടെ ഇറ്റാച്ചിയുടെ കയ്യിലിരിക്കുന്നത് സാസുക്കിയാണ്. സാസുക്കിനെ വെച്ച് ഇറ്റാച്ചി സേഫായിട്ടൊരു സ്ഥലത്ത് നിൽക്കാനായിട്ടാണ് നോക്കുന്നത്. ഇപ്പോൾ ഫൈറ്റ് ചെയ്യാനോ അങ്ങനെ വലിയ ചാലഞ്ചഡ് ഒന്നും ആയിട്ടില്ല. എന്നാലും മാക്സിമം സാസുക്കിനെ കെയർ ചെയ്യുന്നുണ്ട്. ആ ഒരു അറ്റ്മോസ്ഫിയറും ക്ലൈമറ്റും ഒക്കെ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളുടെ അഡ്വൈസേഴ്സും നമ്മളുടെ ഡാൻസോ അതുപോലെ തന്നെ ഹൊക്കൊക്കെ ചേർന്നൊരു മീറ്റിംഗ് വെക്കുകയാണ്. അപ്പോഴത്തേക്കും ഇപ്പോൾ നമ്മളുടെ ഡാൻസോ പറയുന്നുണ്ട്, അതായത് നമ്മളുടെ ലീഫ് വില്ലേജ് ഇപ്പോൾ നടന്നത് ഒരു ക്വയറ്റ് നാച്ചുറലി നടന്ന ഒരു സംഭവമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ നടന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ അങ്ങനെയൊന്നും അല്ല എന്ന്. അപ്പോൾ ഹൊക്കാഗെ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ ഇത്ര ഉറപ്പെന്ന്. അപ്പോൾ പറയുന്നുണ്ട്, മിനാറ്റോടെ കേരളം നിൽക്കുന്ന കുഷിനയുടെ അടുത്ത് ചെന്ന് പ്രശ്നം ഉണ്ടാക്കി അവളെ പ്രൊവോക്ക് ചെയ്ത് അല്ലെങ്കിൽ അവളുടെ ഉള്ളിലെ ആ ഒരു കറക്റ്റ് സമയത്ത് നയൻറ്റയിലിനെ പുറത്ത് കൊണ്ടുവരാനായിട്ട് ആ ഒരാൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അത് ഭയങ്കര അപാരമാണ്. അങ്ങനെ ചെയ്യണമെങ്കിൽ അത് ഉച്ചിഹ മെമ്പറും ആയിരിക്കണം, കാരണം നയൻറ്റയിലിനെ അയാൾ കൺട്രോൾ ചെയ്തു. അപ്പോൾ നമ്മളുടെ ഹൊക്കാഗെ പറയണ, എൻ്റെ പൊന്നുമോനെ നീ മലയാളത്തിൽ പറ ഞങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ലെന്ന്. അപ്പോൾ ഡാൻസോ പറയുന്നുണ്ട്, അതായത് നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അങ്ങനെയൊന്നും കാര്യങ്ങൾ നടക്കത്തില്ല.
ഇപ്പോൾ ഉച്ചയില ആരോ ഒരാളാണ് ഇത് ചെയ്തേക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കുഷിനൊക്കെ കാവൽ നിന്ന ബോഡി ഗാർഡ്സ് മരിച്ചത്. അതായത് നയൻറ്റയിൽ വന്ന് കൊന്ന എന്തോ കത്തി കൊണ്ട് കൊല്ലുമോ? ഇല്ലല്ലോ, അത് ഗെഞ്ചിറ്റ്സോട് പെടുത്തിയിട്ട് ആരോ ചെയ്തതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ അതിനർത്ഥം ഏതോ ഒരു ഉച്ചിഹ മെമ്പർ അവിടെ ഉണ്ട്. ഒന്നെങ്കിൽ നയൻറ്റയിലിനെ കൊണ്ടുവരാനായിട്ട് അയാൾ എന്ത് ചെയ്തു, ആ ഒരു സമയം കറക്റ്റ് യൂട്ടിലൈസ് ചെയ്തു, അല്ലെങ്കിൽ നയൻറ്റയിലിനെ കൊണ്ടുവരാൻ യൂട്ടിലൈസ് ചെയ്തത് മാത്രമല്ലാതെ നയൻറ്റയിലിനെ കൺട്രോൾ ചെയ്തു. അതായത് സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റ് ആണെന്ന് ഡാൻസ് ഉറപ്പിച്ച് പറയാണ്. കാരണം ഞാൻ പറയുന്ന ഈ സെക്കൻഡ് ഓപ്ഷനിൽ കുറേ കാര്യങ്ങളുണ്ട്. കാരണം നയൻറ്റയിൽ അങ്ങനെ വന്ന ലീഫ് ലെജൻഡ് ഇത്രയൊന്നും അറ്റാക്ക് ചെയ്തില്ല. അപ്പോൾ നയൻറ്റയിലെ ആരോ എന്തോ ചെയ്ത് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഷെറിങ്ങനുള്ള ആളാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. പക്ഷേ എനിക്ക് ഉറപ്പാണ് ഇതിനെ ആരോ കൺട്രോൾ ചെയ്തതാണ്. ഗെഞ്ചിറ്റ്സോയിൽ പെട്ട നയൻറ്റയിലാണ് ഇവിടെ വന്നത്, ഉറപ്പാണെന്ന് ഡാൻസ് പറയണം. അപ്പോൾ നമ്മളുടെ തേർഡ് ഹൊക്കാകെ പറയുന്നുണ്ട്, ഉച്ചിഹ മെമ്പേഴ്സ് ഒരിക്കലും ലീ വില്ലേജിനെതിരായിട്ട് തിരിയോ അവരങ്ങനെ നിൽക്കുകയോ ഒന്നും ഇല്ല. അപ്പോൾ ഡാൻസ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മളുടെ ആരുടെ ടൊബിറാമയുടെ സമയത്ത് സെക്കൻഡ് ഹൊക്കാകെയായിരുന്നു ടൊബിറാമ. അപ്പോൾ ടൊബിറാമയുടെ സമയത്ത് തന്നെ നമ്മുടെ ഉച്ചിഹ മെമ്പേഴ്സിനെ അവർ ടൊബിറാമ സെപ്പറേറ്റ് ചെയ്തിട്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അത് നമുക്ക് പോകെ പോകെയുള്ള എപ്പിസോഡുകളിൽ കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ആ ഒരു വാശിയും പകയും ഇപ്പോഴും അവരുടെ ഉള്ളിൽ ഇല്ല എന്ന് എന്താണ് ഗ്യാരണ്ടി എന്ന് ഡാൻസർ ചോദിക്കുകയാണ്. അപ്പോൾ ഹൊക്കാകെയാണെങ്കിൽ ഉറപ്പിച്ച് പറയാണ്, ഉച്ചിഹ മെമ്പേഴ്സ് ഒന്നും ലീ വില്ലേജിനെതിരെ ചെയ്യത്തില്ല, ഉറപ്പാണെന്ന് ഡാൻസർ പറയാണ്. വിശ്വാസം രക്ഷിക്കട്ടെ. അതിൽ കൂടുതൽ എന്ത് ചെയ്യാനല്ല, എനിക്കൊന്നും പറയാനല്ല. എന്തായാലും നമ്മളുടെ ആ ഒരു മെമ്പേഴ്സിന് മേലിൽ, ഉച്ചിഹ മെമ്പേഴ്സിന് മേലിൽ ഒരു സ്പെഷ്യൽ കണ്ണ് വേണം. 24 hours അവരെ വാച്ച് ചെയ്തേ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ അവരത് കണ്ടുപിടിച്ചാൽ ക്ഷമ പറയും, ഇത് നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. ഹൊക്കാകെക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഹൊക്കാകെ പറയാണ്, എന്നാൽ പിന്നെ നീ പറഞ്ഞതുപോലെ അത് ഞാൻ സമ്മതിച്ചിരുന്നു, പക്ഷെ അവരെ ഹാർഷായിട്ട് അങ്ങനെ ഒന്നും കാണാൻ പറ്റത്തില്ല, ഇത് തന്നെ വലിയൊരു തെറ്റാണെന്ന് ഹൊക്കാകെ പറയുന്നുണ്ട്. അതായത് 24 hours ഒരാളുടെ പേഴ്സണൽ ലൈഫ് ഉൾപ്പെടെ എല്ലാം അവർ പുറത്തിറങ്ങി, വീടിന് പുറത്തിറങ്ങി എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം നോക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് നമ്മുടെ ഹൊക്കാകെ പറയണം. നമ്മൾ ഡാൻസ് പറയണം, ഇത് ആവശ്യമുണ്ട്, ഇത് വേണം. കാരണം ഉച്ചിഹ മെമ്പേഴ്സിന് എനിക്കത്ര വിശ്വാസമൊന്നുമില്ല. ഓക്കെ, ഇത്രയും കാണിച്ചത് ഇത് തലേ ദിവസവും ഇന്നുമായിട്ടുള്ള സംഭവങ്ങൾ പോലെയാണ്. അതായത് നമ്മളെ നയൻറ്റയിൽ വന്ന് അറ്റാക്ക് ചെയ്തു, പിന്നീട് ഒരു മീറ്റിംഗ് നടന്നു, അതിലെടുത്ത ഡിസിഷൻസ്. അടുത്ത ദിവസം നമ്മളെ നറൂട്ടോനെ കാണാനായിട്ട് നമ്മളുടെ ഇറ്റാച്ചിയുടെയും, അതായത് നമ്മുടെ ഇറ്റാച്ചിയുടെ സാസുകിയുടെ അമ്മയും ഇറ്റാച്ചി സാസുകിയും കൂടെ വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നറൂട്ടോ കുഞ്ഞു വാവയായിട്ട് തൊട്ടിലിൽ കിടക്കുകയാണ്. അപ്പോൾ എന്താണ്, നമ്മളുടെ മിനാറ്റോയും കുഷിനെയൊക്കെ മരിച്ചു പോയിട്ടുണ്ടേ. അപ്പോഴത്തേക്കും നയൻറ്റയിലിനെ അങ്ങനെ എന്താണ് നറൂട്ടോയുടെ ഉള്ളിൽ സീൽ ചെയ്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴേ നല്ല ഫേമസ് ആണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ആരെ കാണിക്കാണ്, കക്കാഷിനെയും ഇറ്റാച്ചിനെയും കാണിക്കുകയാണ്. അവർ ഇപ്പോൾ നടന്നു വന്നപ്പോൾ കക്കാഷി സംസാരിച്ചുകൊണ്ട് വന്നില്ലേ, അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് കാണിക്കുന്നത്. അവർ വരുന്നത് ഒരു കൺട്രോൾ റൂമിലേക്കാണ്. അവിടെ നമ്മളുടെ ഇറ്റാച്ചിനെ അസൈൻ ചെയ്തത് എന്തിനാണെന്ന് കക്കാഷിയോട് ചോദിക്കുകയാണ്. കക്കാഷി പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും നീ പറ, നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ ഹൊക്കാകെ എടുത്ത് പറയാൻ മാറ്റുമെന്ന്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മുടെ ഉച്ചിഹ ക്ലാൻ മെമ്പേഴ്സിനെ എന്ത് ചെയ്യണം, വാച്ച് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അതിനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ അടുത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇറ്റാച്ചിക്ക് കുറച്ച് വിഷമമുണ്ട്. കാരണം അവൻ്റെ ക്ലാനിലുള്ള മെമ്പേഴ്സിനെ ആ ലീ വില്ലേജിനെ ട്രസ്റ്റ് ഇല്ല എന്ന് പറയുന്നതിൽ കുറച്ച് വിഷമമുണ്ട്. എന്നാൽ ഇറ്റാച്ചിക്ക് തന്നെ അറിയാം അതിൽ കാര്യമുണ്ട് എന്നും. അതിൽ ഏറ്റവും വലിയ ഇറ്റാച്ചിക്ക് സന്തോഷം എന്താണെന്ന് വെച്ചാൽ സാസുകിനെ അതിൽ കൂടെ കാണാം. ആ ഒരു സംഭവത്തിൽ കൂടെ നോക്കുമ്പോൾ സാസുകിനെ കാണാം. അവൻ വീടിന് പുറത്തിറങ്ങി എപ്പോഴൊക്കെ അവിടെയൊക്കെ പോകുന്നു, അതൊക്കെ അറിയാൻ പറ്റുന്നതല്ലേ ഇറ്റാച്ചിക്ക് വലിയ സന്തോഷമാണ്. അപ്പോൾ നമ്മളുടെ ഉച്ചയ്ക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ജംഗ്ഷനുണ്ട്, അതായത് ഒരു ഒരു സ്പെഷ്യൽ സ്ഥലം. അവിടെയാണ് ഈ ഉച്ചിഹ മെമ്പേഴ്സ് മൊത്തത്തിൽ ഒന്നിച്ചാണ് താമസിക്കുന്നത്. അതുകൊണ്ട് വാച്ച് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ സാസുകിനെ അങ്ങനെ നോക്കുന്നുണ്ട് നമ്മളുടെ ഇറ്റാച്ചി. സാസുകയാണെങ്കിൽ സ്കൂളിൽ പോകുന്നതാണ് കാണുന്നത്. അതായത് നമ്മുടെ സാസുകി രാവിലെ റെഡി ആയിട്ട് നല്ല ഗെറ്റപ്പായിട്ട് സ്കൂളിലേക്ക് പോകുന്നു, അക്കാഡമിയിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് ഉച്ചിഹ ക്ലാൻ്റെ അവിടെ കാണിക്കുകയാണ്, ഉച്ചിഹ പോലീസ് ഫോഴ്സ് തന്നെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഡ്രഗ് അടിച്ച ആൾക്കാരെയും ഡ്രിങ്കനായിട്ടുള്ള ആൾക്കാരെയും എല്ലാവരെയും പിടിക്കുന്നത് ഭയങ്കര ക്രൂവലും ഹാർഷുമായിട്ടൊക്കെയാണ്. ഭിത്തിയിലൊക്കെ ചവിട്ടി ചേർത്ത് പിടിച്ച് വലിച്ചരച്ച് ഉരച്ചുകൊണ്ടാണ് പോകുന്നത്. അത്രയ്ക്കും ക്രൂവലായിട്ടാണ് അവന്മാരവിടെ ഹാൻഡിൽ ചെയ്യുന്നത് ആൾക്കാരെ.
അടുത്ത അഡ്വൈസേഴ്സ് മീറ്റിങ്ങിൽ ഇതിനെപ്പറ്റിയും സംസാരിക്കുന്നുണ്ട്. അതായത് ജനങ്ങൾക്ക് ഉച്ചിഹ എന്ന് പറയുന്ന ആ ഒരു ഇത് ക്ലാനിലുള്ള താല്പര്യവും അതുപോലെ തന്നെ വിശ്വാസവും ഒക്കെ കുറഞ്ഞു. ഒരു ഇഷ്ടവും ഇല്ല ഇപ്പോൾ ആ ഒരു ക്ലാനിനോടെന്ന് പറയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ വളരെ ഹാർഷായിട്ടാണ് മറ്റ് ക്ലാനുകാരോടും സ്വന്തം ക്ലാനുകാരോടും ഒക്കെ പെരുമാറുന്നത്. അവന്മാർ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആൾക്കാരായിട്ട് മാറിയേക്കുന്നു എന്നൊരു സംസാരം ഉണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഡാൻസ് പറയുന്നുണ്ട്, നമ്മളുടെ കുറാമയുടെ അറ്റാക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ വർഷം കുറച്ചായേക്കുന്നു, എന്നിട്ടും എന്തേ ഈ പ്രശ്നങ്ങളൊന്നും മാറിയില്ല. അതിനർത്ഥം എന്തിനാണ് നമ്മളുടെ ഇവിടെ ഇപ്പോഴും ഉച്ചയുടെ ഇതിൽ ഒരു മീറ്റിംഗ് പൊക്കോണ്ടിരിക്കുന്നു? അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള റിച്വലിൻ്റെ ഭാഗമായിട്ട് അവർ മീറ്റിംഗ് വെക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് തലയിടാൻ ലീഫ് വില്ലേജിൽ ആർക്കും അധികാരമില്ല. ഉച്ചയ ക്ലാൻമാർക്ക് മാത്രം ഉള്ള ഒരു സ്പെഷ്യൽ ലൊക്കേഷൻ ഉണ്ടല്ലോ, അവിടെ വെച്ചിട്ടൊക്കെയാണ് ആ മീറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ അതിനകത്ത് അവരെന്തോ പ്ലാൻ ചെയ്യുന്നു, എങ്ങനെ പ്ലാൻ ചെയ്യുന്നു എന്നൊന്നും അറിയത്തില്ല എന്ന് പറയുന്നത് നമ്മുടെ ഹൊക്കാഗെ പറയണ അത്രയും ഡീപ്പായിട്ട് അവരെ വാച്ച് ചെയ്യാനുള്ള പെർമിഷൻ ഒന്നും ഞാൻ നിനക്ക് തരത്തില്ല. അതുമാത്രമല്ല അവരെ എനിക്ക് വിശ്വാസമാണ്, അവർ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. എസ്പെഷ്യലി എനിക്ക് അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ ഞാൻ ഉറപ്പായിട്ട് ഇറ്റാച്ചിനെയൊക്കെ എന്ത് ചെയ്തേക്കുന്നത്, അൻപോലും നിർത്തിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ നീ പറയുന്നത് കണക്ക് എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർ ലീഫ് വില്ലേജിൻ്റെ പാർട്ടാണ്, മെമ്പേഴ്സ് ആണെന്ന് പറയാണ്. ഡാൻസ് പറയാണ് ഇല്ല അങ്ങനെയൊന്നുമല്ല, ഇവന്മാർ തേക്കും, ഇവന്മാർ നമുക്കെതിരെ ലീഫ് വില്ലേജിനെതിരെ ഒരു പ്ലാനിങ് കൊണ്ടുവരും, അന്ന് നമ്മൾ പെടുന്നു. അപ്പോൾ നമ്മൾ ഹൊക്കാഗെ പറയുന്നുണ്ട് എന്താണ് ഇത് നടക്കത്തില്ലെന്ന്. നമ്മുടെ ഡാൻസ് പറയണേ ഇത് നടന്നേ പറ്റൂ. ഡാൻസ് പറഞ്ഞു വരുന്നത് നമ്മളുടെ ഉച്ചിഹ ക്ലാൻ മെമ്പേഴ്സിനെ മൊത്തത്തിൽ നമ്മളുടെ ലീഫ് വില്ലേജിൻ്റെ അടുത്ത് നിന്നും കുറച്ചൊന്നും മാറ്റി നിർത്തുന്നതായിട്ടാണ്. അപ്പോഴത്തേക്കും പിന്നീട് നമ്മളെ കാണിക്കുന്നത് മിസ്സുകാഗയുടെ അവിടെ നിന്ന് ഏവൊക്കെ ഇവിടെ മിഷന് വരുന്ന ഒരു സമയം. അപ്പോഴത്തേക്കും ഇവിടെ ആണെങ്കിൽ എന്തോ ഒരു സംഭവം അവന്മാർ കാണുന്നുണ്ട്. എന്താന്ന് എയോയാണ് നോക്കുന്നത്. എയോ നോക്കുമ്പോഴത്തേക്കും ഉച്ചയല്ല ആരോ, അത് വേറെ ആരുമല്ല നമ്മളുടെ ഷിസുയാണ്. ഷിസുയുടെ കണ്ണ് കാണുമ്പോൾ പറയാം നല്ല കണ്ണാണ് ഷിസു ഉച്ചിഹ. അപ്പോഴത്തേക്കും ഷിസു ഉച്ചിഹ കണ്ടതും ഉച്ചിഹ ക്ലാനാണെന്ന് മനസ്സിലാക്കിയതും എയോ ഒക്കെ നാട് തന്നെ വിട്ട് പോവാണ്. അപ്പോൾ ആ എനിമീസിനെ പിടിച്ചു എന്നും എനിമീസ് അടിപൊളിയായിട്ട് തന്നെ അവന്മാരെ പേടിച്ച് വരട്ടി വിട്ടിട്ടുണ്ടെന്നൊക്കെ നമ്മുടെ ഹൊക്കാഗയോട് ഷിസു ഉച്ചിഹ വന്ന് പറയുന്നുണ്ട്. ഷിസു ഉച്ചിഹയുടെ കൂടെ തന്നെ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു. അവരോടും എല്ലാവരോടും നല്ല കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഹൊക്കാഗെ പോവാൻ പറയുമ്പോഴാണ് നമ്മളുടെ ഷിസുയി പറയുന്നത് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന്. അപ്പോൾ ഹൊക്കാഗെ പറയുന്നുണ്ട് എന്നാൽ പിന്നെ നീ എൻ്റെ കൂടെ വാ നമുക്ക് സംസാരിക്കാമെന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ ഷിസു ഉച്ചിഹ നമ്മുടെ ഹൊക്കാഗയുടെ പുറകെ തന്നെ പോകുന്നുണ്ട്. ഹൊക്കാഗെ ആണെങ്കിൽ നമ്മളുടെ ഹൊക്കാഗെ മാൻഷൻ്റെ പുറത്ത് ഒരു ടെറസ് പോലത്തെ സ്ഥലമുണ്ട്. അപ്പോൾ അവിടത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാണ് നമ്മളുടെ ഷിസു ഉച്ചിഹനെ. അവിടെ ചെല്ലുമ്പോൾ ഷിസു ഉച്ചിഹ പറയാണ് എനിക്ക് കുറച്ചുകൂടെ ലീഫ് വില്ലേജിലെ മെമ്പേഴ്സിൻ്റെ എന്താണ് ആ ഒരു ഉച്ചിഹ ക്ലാൻ അയ്യേ വെറുപ്പ് ആ ഒരു അറപ്പ് അതൊന്നും മാറ്റണം, അതിനായിട്ട് എനിക്ക് കുറച്ചുകൂടെ മിഷൻ തരണം. അങ്ങനെയെങ്കിലും ലീഫ് വില്ലേജ് മെമ്പേഴ്സുമായിട്ട് ഫെമിലിയറായിട്ട് മിഷനൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യണം അവർ കുറച്ചുകൂടെ ട്രസ്റ്റ് ചെയ്യണം, ഉച്ചിഹനെ ട്രസ്റ്റ് ചെയ്യണം എന്ന് നമ്മളുടെ ഹൊക്കാഗയോട് പറയാണ്. അത് വഴിയിട്ട് ലീഫ് വില്ലേജും രക്ഷിക്കാൻ പറ്റും, മിഷൻസും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, ഒരു ഉച്ചിഹ എന്ന് പറയുന്ന ആ ഒരു ഇതിൻ്റെ പേര് നിലനിർത്താനും പറ്റും. അപ്പോൾ നമ്മുടെ ഹൊക്കാഗെ ഒരു അക്ഷരം മിണ്ടാതെ പറയാണ്, അതൊന്നും ആലോചിക്കാതെ പറയാണ് ഇപ്പോൾ ഒരു മിഷൻ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഡാൻസ് അസൈൻ ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നീ അതിനങ്ങ് ജോയിൻ ചെയ്തോ, അതിനകത്ത് ആര് നിന്നോട് എന്തൊരു പറഞ്ഞാലും നീ എന്നോട് പറഞ്ഞാൽ മതി ഞാനെല്ലാം ശരിയാക്കി തരാമെന്ന് നമ്മളുടെ ഷിസു ഉച്ചിഹയോട് തേർഡ് ഹോക്കാകെ പറയുന്നുണ്ട്. ഷിസു ഉച്ചയ്ക്കും ഉച്ചയ്ക്കും വളരെയധികം സന്തോഷമാകുന്നുണ്ട്. ഷിസുയ്ക്കും നല്ല സന്തോഷമാകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ തേർഡ് ഹോക്കാഗെ അത്രത്തോളം ഷിസുവിനെ ട്രസ്റ്റ് ചെയ്യുന്നു എന്നതാണ്. അതായത് ഉച്ചിഹ ക്ലാൻ തന്നെ ഇപ്പോൾ നമ്മുടെ ലീഫ് വില്ലേജിനെതിരാണെന്ന് ഹോക്കാഗയ്ക്കും അറിയാം, ഷിസു ഉച്ചയ്ക്കും അറിയാം, ഇറ്റാച്ചിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്നിട്ടും നമ്മുടെ ഹോക്കാഗെ ഇങ്ങനെ ഒരു മിഷൻ കൊടുത്തുവെങ്കിൽ അത് സൂപ്പറാണല്ലോ. ഇതിൽ ഞാൻ എൻ്റെ മാക്സിമം ചെയ്യും, ലീഫ് വില്ലേജിനെയും രക്ഷിക്കും, നമ്മളുടെ ഉച്ചിഹ ക്ലാൻ്റെ പേരും നിലനിർത്തും എന്ന് നമ്മളുടെ ഷിസു ഉച്ചിഹ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെ ഷിസു ഉച്ചിഹ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ഇറ്റാച്ചിനെ കാണാൻ പോവാണ്. ഇറ്റാച്ചിയും ഷിസു ഉച്ചിഹയും എപ്പോഴും ഒന്നിച്ചാണ് നടക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ഇറ്റാച്ചിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറയാണ് ഞാൻ നിന്നോട് പറയാത്ത ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, അത് പറയാനായിട്ടാണ് ഞാൻ വന്നത്. ഞാനിപ്പോൾ ഹൊക്കാഗെ അടുത്തൊക്കെ പോയി, എനിക്കിപ്പോൾ ഇങ്ങനെ നമ്മളുടെ ഒരു മിഷനൊക്കെ കിട്ടിയെന്ന് പറയുമ്പോൾ ഇറ്റാച്ചി പറയണം ആ കൊള്ളാം സൂപ്പറായിട്ടുണ്ട്.
അപ്പോഴത്തേക്കും നമ്മളുടെ ഇറ്റാച്ചിയോട് ഷിസോയിച്ച പറയാണ്, അതായത് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നീ ദേഷ്യപ്പെടരുത്, വിഷമിക്കരുത്. അതായത് നിൻ്റെ പിറകിൽ ഒരു സംശയമുണ്ട് നമ്മുടെ ഉച്ച പോലീസ് ഫോഴ്സിന്, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, നിന്നെ വാച്ച് ചെയ്യാനായിട്ട് ഒരാളെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിൻ്റെ അടുത്ത് നിന്ന് വലിയ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ല, ഞങ്ങൾക്ക് മനസ്സിലായി നീ അത്രയ്ക്കും എന്താണ് മോശപ്പെട്ട ഒരാളെന്നല്ല, എന്തായാലും ക്ലാനിന് വേണ്ടിയിട്ട് ചെയ്യുള്ളൂ. പക്ഷേ നമ്മളുടെ ഉച്ച ക്ലാനിൻ്റെ അകത്ത് തന്നെ വളരെ സീക്രട്ട് ആയിട്ടുള്ള മീറ്റിംഗ്സ് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നീ പോയിട്ട് ലീഫ് വില്ലേജിലെ ആരുടെങ്കിലും പറഞ്ഞു കൊടുത്താലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ വെച്ചത്. ഞാൻ തന്നെയാണ് നിന്നെ അങ്ങനെ വാച്ച് ചെയ്യാനായിട്ട് ആളുടെ വെച്ചതും, കാരണം എനിക്കാണ് സംശയം തോന്നിയത് എന്ന കാര്യങ്ങളൊക്കെ ആര് പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മളുടെ ഇറ്റാച്ചി എടുത്ത് നമ്മളുടെ ഷിസു പറഞ്ഞു കൊടുക്കുകയാണ്. കേൾക്കുമ്പോൾ ഇറ്റാച്ചിക്ക് ചെറിയ വിഷമം വരുന്നുണ്ടെങ്കിലും ഇറ്റാച്ചി അത് കാര്യമാക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഇറ്റാച്ചി വീട്ടിൽ ചെല്ലുമ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും അവനെ തൂക്കുവാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉച്ചഹ ക്ലാനിലെ തന്നെ ഒരു മീറ്റിംഗ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നാളത്തെ ദിവസം രാത്രി ആണ് ആ മീറ്റിംഗ് പോകാൻ പോകുന്നത്. അതിൻ്റെ പ്രത്യേകത, ഉച്ചഹ ക്ലാനിലെ എല്ലാവരും അവിടെ ഒന്നിച്ച് ആ ഒരു സ്ഥലത്ത് കൂടും. മെയിനായിട്ടും അവരുടെ റിച്വലിൻ്റെ പേര് പറഞ്ഞിട്ടാണ് കൂടുന്നത്. പക്ഷേ അവരുടെ കണ്ണിൻ്റെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ അതിൽ നമ്മളുടെ ഉച്ചഹ ക്ലാനിലെ ആൾക്കാർ ലീഫ് വില്ലേജിന് എതിരായിട്ട് സംസാരിക്കുന്നതും അവരുടെ ഇൻഫോർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നതുമായിട്ടുള്ള സംഭവങ്ങളും നടക്കും. അപ്പോൾ നമ്മളുടെ ചിലപ്പോൾ ലീഫ് വില്ലേജ് നല്ല രീതിയിലുമാണ് പോകുന്നതെങ്കിൽ ചിലപ്പോൾ ഇവരും നല്ല രീതിയിൽ പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മീറ്റിങ്ങിലേക്ക് ഇറ്റാച്ചിയും വന്നേ പറ്റത്തുള്ളെന്ന് അവൻ്റെ അച്ഛൻ പറയാണ്. ഇറ്റാച്ചി പറയാണ്, അന്നേ ദിവസം എനിക്ക് വേറൊരു സംഭവമുണ്ട്, അതുകൊണ്ട് ഞാൻ അതിന് പോവും, ഞാൻ വരത്തില്ല മീറ്റിങ്ങിനെന്ന് പറയാം. എനിക്ക് വില്ലേജിൽ നിന്നും ഒരു മിഷനുണ്ട്, അതാണ് ഞാൻ ആദ്യം ആ ദിവസം ഏറ്റെടുത്തത്, സോ ഞാൻ അതേ ചെയ്യുള്ളൂ എന്ന് ഇറ്റാച്ചി പറയാണ്. അതേസമയം ഡാൻസോനെയും ഹൊക്കാഗിനെയും കാണിക്കാണ്, അവരൊന്നിച്ച് ഒരു മീറ്റിംഗ് പോവാണ്. അപ്പോൾ നമ്മുടെ ഡാൻസോ പറയാണ്, ഇന്ന് ദിവസം രാത്രി ഉണ്ടല്ലോ, നമ്മളുടെ ഉച്ചഹ ക്ലാനിൽ ഒരു മീറ്റിംഗ് നടക്കാൻ പോവാണ്. അവരുടെ റിച്വലിൻ്റെ പേര് പറഞ്ഞിട്ട് അയ്യയുടെ കാര്യം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് മീറ്റിംഗ് നടക്കാൻ പോകുന്നത്. പക്ഷേ അവിടെ യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ പറയാം. അവിടെ ഉച്ചയുടെ ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള ആ ഒരു സംഭവം, ആ ഒരു ഡിസ്കഷൻ പോകാൻ പോവാണ്. അവിടെ നമ്മളുടെ ലീഫ് വില്ലേജിനെതിരായിട്ട് അവർ ഒരു കരുവെങ്കിലും നീക്കും, എനിക്ക് ഉറപ്പാണ്. കാരണം അവിടെ ഫുക്കൊക്കെ സംസാരിച്ചാൽ, നമ്മളുടെ ഉറ്റാച്ചിയുടെ അച്ഛൻ സംസാരിച്ചാൽ തീർന്നു എന്ന രീതിയിലേ പറയാണ്. അപ്പോൾ നമ്മളുടെ ഹൊക്കാഗെ പറയണം, അതിനിപ്പോൾ എന്തോ ചെയ്യാൻ പറ്റും, അദ്ദേഹത്തെ കൊല്ലാൻ പറ്റുമോ? ഇല്ലല്ലോ. നീ ഇപ്പോൾ ഞാൻ പറയുന്നത് പോലെ കേൾക്ക്, ഷിസുവിനെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴേ ഷിസുവി അകത്തേക്ക് കയറി വരാണ്. ഷിസുവിനെ കൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നത് ഡാൻസ് ചോദിക്കുമ്പോൾ പറയണേ, ഷിസുവിയാണെങ്കിൽ അവൻ്റെ എന്തേ യൂസ് ചെയ്ത് കണ്ണ് യൂസ് ചെയ്ത് തന്നെ അയാളെ ഗെഞ്ചിട്സുലാക്കും. ഡാൻസൊക്കെ മനസ്സിലാവുന്നുണ്ട്, ഫുഗാക്കുവിനെ ഗെഞ്ചിട്സുലാക്കാനായിട്ട് കേട്ടോ അമത്സുക്ക അമ്മ യൂസ് ചെയ്താൽ മതി, കാരണം അത് ഗോഡ് ഓഫ് ഹെവൻ എന്നറിയപ്പെടുന്ന ഒരു ടെക്നിക്കാണ്. അതിൽ ഒരുപാട് ദൈവങ്ങളുടെ ഇതുണ്ട്, അതായത് അങ്ങനെ ഒരു കോൺസെപ്റ്റാണ്. അത് യൂസ് ചെയ്താൽ ലീഫ് വില്ലേജിന് നല്ലത് മാത്രമേ വരത്തുള്ളൂ. നമ്മൾ ഡാൻസ് പറയുന്നുണ്ട് ഗോഡ് ഓഫ് ഹെവൻലി യൂസ് ചെയ്താൽ പോലും അങ്ങനെ പറ്റുമോ, ഇവനെ കൊണ്ട് പറ്റുമോ, കറക്റ്റ് ഫുഗാക്കോ സംസാരിച്ചില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകുന്ന. അപ്പോഴത്തേക്കും നമ്മുടെ തേർഡ് ഹൊക്കാഗെ പറയുന്നുണ്ട്, ഇപ്പോൾ നമുക്ക് ഉച്ചഹ ക്ലാനെ ഒന്നിച്ച് നിർത്തണം, അതാണ് എൻ്റെ കോൺസെപ്റ്റ്, അതുകൊണ്ട് ഞാൻ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന്. അപ്പോൾ നമ്മൾ ഡാൻസ് പറയുന്നത് ട്രൈ അല്ലേ, ട്രൈ ചെയ്ത് നോക്കാൻ. അങ്ങനെ നമ്മളുടെ ഷിസുയാണെങ്കിൽ ആ ഉച്ചയുടെ ആ സ്ഥലത്ത് മീറ്റിംഗ് നടക്കുന്ന ആ സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫുഗാക്കോ ആണെങ്കിൽ നമ്മളുടെ ഇറ്റാച്ചിയുടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇറ്റാച്ചി ആണെങ്കിൽ ഇതുവരെ അങ്ങോട്ട് വന്നിട്ടില്ല, പക്ഷെ ഒരു സ്ഥലത്ത് നിന്ന് ഇറ്റാച്ചി ഇവരെ നോക്കുന്നതായിട്ട് കാണിക്കുകയാണ്. അപ്പോഴത്തേക്കും ഡാൻസോനെയും ഷിസുജാനെയും കാണിക്കുകയാണ്. ഡാൻസോ ആണെങ്കിൽ ഷിസുവിനോട് പറയുന്നുണ്ട്, കൊട്ടോ മുട്സുഗ്യാമി യൂസ് ചെയ്താലും നിനക്ക് എങ്ങനെ ഈ ഒരു മീറ്റിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, അത് നീ എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, എന്തിനാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും, നിന്നെ കൊണ്ട് ഫുഗാക്കുവിൻ്റെ ആ വേർഡ്സ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ, നിനക്കൊരു പക്ഷേ ഗെഞ്ചിട്സുവിൽ കൺട്രോൾ ചെയ്ത് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്തുവാന്ന്. അപ്പോൾ ഷിസു ചോദിക്കുന്നുണ്ട് എന്തോ ചെയ്യണമെന്ന്. അപ്പോഴത്തേക്കും ഡാൻസ് പറയണം, ഒന്നും ചെയ്യണ്ട, നിൻ്റെ ആ കണ്ണ് എനിക്ക് തരാൻ. സിമ്പിളായിട്ട് തന്നെ നമ്മളുടെ ഡാൻസ് അങ്ങനെ പിടിക്കാൻ വരുമ്പോൾ നമ്മളുടെ ആര് ഷിസു തടഞ്ഞു നിർത്തുന്നുണ്ട്. പക്ഷെ ഡാൻസ് ആരാമോ ചടപട ചടപടേന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും അടിച്ച് നമ്മളുടെ ഷിസുവിടെ കണ്ണ് നൈസിന് ഊരിയെടുക്കുകയാണ്. അപ്പോഴത്തേക്കും ഷിസുവി ഫയർ റിലീസൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്, എന്നിട്ട് ഷിസുവി അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവുകയാണ്. ഒരു കണ്ണ് ഡാൻസോ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇറ്റാച്ചിയുടെ കാണിക്കുകയാണ്, ഇറ്റാച്ചി കാട്ടിലിങ്ങനെ നിൽക്കുമ്പോഴാണ് ഷിസുവി പെട്ടെന്ന് വാ എന്ന് പറഞ്ഞിട്ട് ഇറ്റാച്ചിൻ്റെ അടുത്തു നിന്ന് പോകുന്നത്. അപ്പോൾ ഇറ്റാച്ചി ആണെങ്കിൽ എന്താണ് ഇവൻ വിളിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ ലാസ്റ്റായിട്ട് മീറ്റ് ചെയ്തില്ല, ആ ഒരു സ്ഥലത്തേക്ക് തന്നെ ചെല്ലുകയാണ്. അവിടെ ഷിസുവി തിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇറ്റാച്ചി ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് വിളിച്ചതെന്ന്. അപ്പോൾ ഷിസുവി പറയുന്നുണ്ട് ഇവിടെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്, ഇവിടെ ഡാൻസ് വേണമെങ്കിൽ എൻ്റെ കണ്ണെടുത്തിട്ടുണ്ട്,
അപ്പോൾ മറ്റേ കണ്ണും തിരക്കി അവൻ വരും. അതിന് കൊട്ടോ അമത്സുഗാമി ആ ഒരു പവറിന് വേണ്ടിയിട്ടാണ് വരുന്നത്. ലീഫ് വില്ലേജിനെയും ഉച്ചയുടെ പേരും എങ്ങനെ നിലനിർത്തുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ലീഫ് വില്ലേജ് ഇനിയും ഒരുപാട് കാലം നിൽക്കണം. അതിനായിട്ട് നീ ഈ കണ്ണ് വെക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഷിസുയെ തന്നെ ആ കണ്ണെടുത്ത് ഇറ്റാച്ചിക്ക് കൊടുക്കുകയാണ്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇറ്റാച്ചിക്കും ഷിസുയുടെ മരണത്തിനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അപ്പോഴത്തേക്കും നമ്മുടെ ഇറ്റാച്ചി ആ കണ്ണ് വാങ്ങിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളുടെ ഷിസുവിനോട് ചോദിക്കുന്നുണ്ട്, അടുത്ത് നീ എന്ത് ചെയ്യാൻ പോകും, രണ്ട് കണ്ണും കളഞ്ഞിട്ട് നീ എന്തോ ചെയ്യാൻ പോകാന്ന്. അപ്പോൾ ഷിസുയ് ഒന്നും മിണ്ടാതെ ആത്മഹത്യ ചെയ്യാണ്. കൂടെ തന്നെ പറയാണ്, ഞാൻ ഇതിനുള്ള കത്തും എഴുതി വെച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ വെള്ളത്തിനൊക്കെ വീഴാൻ പോവാണ്. നമ്മളുടെ ഇറ്റാച്ചിക്കും എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യ. അവൻ അങ്ങനെ മരിച്ചു പോവാണ്. അടുത്ത ദിവസം നമ്മളുടെ ഉച്ചഹ പോലീസ് ഫോഴ്സ് തന്നെ എന്താണ് എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യാണ്. അതായത് എന്താണ് നടന്നത്, ഒട്ടോ മത്സുക്യാമിക്ക് വേണ്ടിയാണോ, ആരാണ്, എന്തിനാണ് ഷിസു ഉച്ചഹനെ കൊന്നത് എന്ന രീതിയിലുള്ള ചർച്ചകൾ നമ്മളുടെ ലീഫിലേക്ക് പൊക്കൊണ്ടിരിക്കും. അപ്പോഴത്തേക്കും നമ്മളുടെ ഇറ്റാച്ചിയും അതിൽ പ്രസൻ്റ് ആണ്. അപ്പോഴത്തേക്കും നമ്മൾ ഡാൻസ് ഉപ്പായി ഇറ്റാച്ചിയെ കൊടുത്തു കൊടുക്കാൻ നോക്കുന്നുണ്ട്. അതായത് നമ്മളുടെ ഇറ്റാച്ചി ണല്ലോ ഏറ്റവും കൂടുതൽ ഷിസു ഉച്ചയാടായിട്ട് കമ്പനിയായിട്ട് നടന്നത്. അവനറിയാതെ എന്തേലും നടക്കോ എന്ന രീതിയിൽ, കാരണം ഡാൻസൊക്കെ നമ്മളുടെ ഇറ്റാച്ചിയുടെ പുറത്തും ചെറിയൊരു ഇതുണ്ട്. അപ്പോഴത്തേക്കും നമ്മളുടെ ഇറ്റാച്ചി പറയുന്നുണ്ട്, ഇല്ല അവൻ സൂയിസൈഡ് ചെയ്തതാണ്, അവൻ ലെറ്റർ എഴുതി വെച്ചു എന്ന്. അപ്പോഴത്തേക്കും ഡാൻസോയും പറയണം, കേട്ടില്ലേ, അവൻ സൂയിസൈഡ് ചെയ്തതാണ്. അപ്പോൾ ഇത് എല്ലാവരെയും അങ്ങനെ തന്നെ പറയട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹൊക്കാഗിയും പറയണം, ആ അങ്ങനെ തന്നെ പറയാൻ. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി ഉച്ചാക്ലാനിനുള്ളിലെ പ്രശ്നം പൊക്കോണ്ടിരിക്കുകയാണ് ലീഫ് വില്ലേജുമായിട്ട്. അതിനിടയിൽ ആരോ നമ്മളുടെ ഷിസുവിനെ കൊന്നു എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു സിവിൽ വോർ ഇവിടെ വരും. അതിൽ നിന്ന് ഒഴിവാവാനായിട്ട് ഒരു വഴി, ഷിസു ഉച്ചഹയ്ക്ക് കൊടുത്ത മിഷൻ അതിഥി ഹാർഷായിട്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെ ആത്മഹത്യ ചെയ്തു, അങ്ങനെ ഒരു പേര് വരുന്നതാണ്. അപ്പോൾ ഷിസു ഉച്ചഹയുടെ കൊട്ടാ മത്സുഖിയാമ കിട്ടതോടെ നമ്മളുടെ സാസ് ഇറ്റാച്ചിയാണെങ്കിൽ ആ ഒരു നമ്മളുടെ ലീഫ് വില്ലേജിലെ നമ്മുടെ ഉച്ചഹ ക്ലാൻ്റെ ഹൈഡ് ഔട്ടിലേക്ക് അവിടത്തേക്ക് ചെന്ന് നോക്കുകയാണ്. ആ ഒരു സ്ഥലത്ത് ചെന്നിട്ട് അവിടെ ഉള്ള എല്ലാ സംഭവങ്ങളും വായിച്ചു നോക്കുന്നുണ്ട്. വായിച്ചപ്പോഴത്തേക്കും ഇറ്റാച്ചിക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ മനസ്സിലായി. അപ്പോൾ ഇറ്റാച്ചി പറയണം, അപ്പോൾ അങ്ങനെയും കുറേ സംഭവങ്ങൾ. അപ്പോൾ കുറച്ച് കഴിഞ്ഞ ഒരു രാത്രിയിൽ നമ്മളുടെ ഇറ്റാച്ചിക്കും അതുപോലെ തന്നെ കകാഷിക്കുമൊക്കെ ഒരു മിഷൻ ഉണ്ടായിരുന്നു. കകാഷിയൊക്കെ അൻപൂലിൽ നിന്ന് അടിച്ചു പൊളിച്ചാണ് ചെയ്യുന്നത്. കകാഷിയുടെ മാസ്കും മുഖവും ഇതൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ഫെമിലിയറാണ്. അത് കാണുമ്പോഴേ പറയാണ്, അവൻ ഇപ്പോൾ ലൈറ്റ്നിങ് എടുക്കും, അവൻ അടിപൊളിയാണ്, അവൻ്റെ പേര് കകാഷി. അതുകൊണ്ട് തന്നെ അവിടെ മിക്കവാറുമുള്ള ആൾക്കാരും അവനെ കണ്ട്, നമ്മുടെ കകാഷിയെ കണ്ട് പേടിച്ചോടുകയാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ അത് കഴിഞ്ഞ് ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുമ്പോഴാണ് നമ്മളുടെ ഇറ്റാച്ചി കകാഷിയോട് സംസാരിക്കുന്നത്. ഇറ്റാച്ചി ഇങ്ങനെ ഒരു മരത്തിൻ്റെ സൈഡിൽ ചാരിയിരുന്ന് കകാഷിയും അതേ മരത്തിൽ തന്നെയാണ് ചാരിയിരിക്കുന്നത്. അപ്പോൾ ഇറ്റാച്ചി ചോദിക്കുന്നുണ്ട്, അതായത് കകാഷി നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അതായത് നീ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഒബിച്ചോടെ കണ്ണുകളാണല്ലോ. ഇത് ചോദിക്കാൻ കാരണം എന്താണെന്നറിയോ, നമ്മളുടെ ഇറ്റാച്ചി ഇപ്പോൾ ഉപയോഗിക്കുന്നത് ആരുടെയാ, ഷിസുയുടെ. നമ്മുടെ കകാഷി ഉപയോഗിക്കുന്നത് ഒബിച്ചോടെ, അത് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇറ്റാച്ചി ചോദിക്കുകയാണ്, നീ ഉപയോഗിക്കുന്നത് ഒബിച്ചോടെ കണ്ണുകളാണല്ലോ, നിനക്ക് അതിലൊരു വിഷമം തോന്നില്ല? കാരണം നിൻ്റെ ക്ലാനിൽപ്പെട്ട ഒന്നേ അല്ല അത്, അത് ഉച്ചഹ ക്ലാൻ്റെയാണ്, അത് ഉപയോഗിക്കുന്നതിൽ ഒരു ഇതുമില്ല എന്ന്. അപ്പോൾ നമ്മുടെ ആര് പറയുന്നുണ്ട്, കകാഷി പറയുന്നുണ്ട്, അവൻ എന്നെ ഇത് തന്നപ്പോൾ എനിക്കൊരു സ്പെഷ്യലായിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നോട് നമ്മളെ വില്ലേജൊക്കെ രക്ഷിക്കണം, എനിക്ക് തായിട്ട് തരുന്ന ഗിഫ്റ്റാണിതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലും കൂടുതൽ ഇത് അവൻ തന്നത് അത്ര അങ്ങനെയല്ല, അവൻ തന്നതാണ്, പക്ഷേ അത് ഉപയോഗിക്കാനായിട്ട് എനിക്ക് അവൻ കുറച്ച് ഇതും പറഞ്ഞു തന്നു, അതായത് ലീവ് വില്ലേജിൻ്റെ നല്ലതിന് വേണ്ടി എന്ന രീതിയിൽ. ഇതേപോലെയാണല്ലോ ഷിസുയും നമ്മളുടെ ഇറ്റാച്ചിയോട് പറഞ്ഞത്, അതായത് നീ ഈ കണ്ണ് നിൻ്റെ ഇഷ്ടപ്രകാരം ഉപയോഗിക്കാം, പക്ഷേ അത് എങ്ങനെയായിരിക്കണം, ലീവ് വില്ലേജിൻ്റെ നല്ലതിനും ഉച്ചഹ ക്ലാനിൻ്റെ പേര് ഉയർത്തി പിടിക്കുന്ന രീതിയിലും അതൊരു കൊടി പോലെ പാറി നിൽക്കുന്ന രീതിയിലും ലീഫ് വില്ലേജ് എന്നും എന്നും നല്ല സന്തോഷമായിട്ടിരിക്കുന്ന രീതിയിലും ആയിരിക്കണം. പക്ഷേ നമ്മളുടെ ഷിസുയി പറഞ്ഞ കാര്യം രണ്ടും നടക്കണമെങ്കിൽ അതിന് ഇത്തിരി ടഫാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷിസുയുടെ രണ്ട് ആവശ്യവും ഒരുപോലെ നടക്കത്തില്ല. കാരണം ലീഫ് വില്ലേജും അതുപോലെ തന്നെ നമ്മുടെ ഉച്ചഹ ക്ലാനും അത്ര നല്ല ടൈയപ്പിലല്ല. അതുകൊണ്ട് തന്നെ ഉച്ചഹ ക്ലാൻ പ്രശ്നം ഉണ്ടാക്കും, സിവിൽ വാറും നടക്കും, വില്ലേജിനകത്ത് തന്നെ നടക്കും, വില്ലേജ് കൊളാവും. ഞാൻ എന്ത് ഡിസിഷൻ എടുക്കണം എന്ന് ഇറ്റാച്ചി ആലോചിക്കുകയാണ്. ഇത് രണ്ടും സോൾവ് ചെയ്യാൻ ഒരൊറ്റ ഡിസിഷനേ ഉള്ളൂ എന്ന് ഇറ്റാച്ചി ഇങ്ങനെ മനസ്സ് ഓർക്കുന്നുമുണ്ട്. അപ്പോൾ അവിടെ വെച്ച് നമ്മളുടെ എപ്പിസോഡ് തീരുകയാണ്. നാളെ ഞാൻ 3 എപ്പിസോഡ് ഇടാം, കാരണം ഇന്ന് ഇത് വലിയ എപ്പിസോഡ്. അതുകൊണ്ട് അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാ കൊച്ചുകുട്ടികൾക്കും ടാറ്റാ. എല്ലാ പിള്ളേരും പോയി കണ്ണു ഉറങ്ങിക്കോ. അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ പേരായിരുന്നു ഷാഡോ ഓഫ് അൻപൂ.